രണ്ട് കരങ്ങളും ഉയർത്തി ഹല്ലേലൂയാ ഹല്ലേലൂയാ. യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ നന്ദി. ഹല്ലേലൂയാ 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 ഹല്ലേലൂയാ. ഈ ധ്യാനത്തിലോ കഴിഞ്ഞ ഏതെങ്കിലും ധ്യാനത്തിലോ വെച്ച് അത്ഭുതകരമായ രോഗശാന്തി വചനം പ്രഘോഷിക്കുന്ന ഒരു വേദിയിൽ വന്ന ശേഷം ലഭിച്ചിട്ടുള്ളവര് ഒന്ന് കൈയുയർത്തി കാണിച്ച്. വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുമ്പോൾ അത്ഭുതകരമായി രോഗശാന്തി കിട്ടി. ചിലത് 5 കൊല്ലം പഴക്കമുള്ളത്, ചിലത് 10 കൊല്ലം പഴക്കമുള്ളത്, ചിലത് 40 കൊല്ലം 20-30 കൊല്ലം ഒക്കെ പഴക്കമുള്ള രോഗങ്ങൾ ക്ഷണനേരം കൊണ്ട് വിട്ടുമാറിയ അനുഭവം ഉള്ളവര് കൈപൊക്കിയേ. മറ്റുള്ളവരിരുന്നേ, ഈ ധ്യാനത്തിലോ മറ്റേതെങ്കിലും ധ്യാനത്തിലോ വെച്ച് അത്ഭുതകരമായ രോഗശാന്തി ശാരീരിക സൗഖ്യം കിട്ടിയവര് മുൻവശത്തേക്ക് വന്നേ, മുൻവശത്തേക്ക് വരിക. വളരെ വേഗം പോരെ. എന്താണ് അത്ഭുതകരമായ രോഗശാന്തിയിലൂടെ ദൈവം ലോകത്തോട് സംസാരിക്കുന്നത്? ദൈവം ലോകത്തോട് സംസാരിക്കുന്നത് ഇതാണ്, ദൈവവചന പ്രഘോഷണ വേളയിൽ ദൈവരാജ്യം നമ്മുടെ മധ്യത്തിലേക്ക് ഇറങ്ങി വരുന്നു, പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരുന്നു. വചനം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ, വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, വചനം മാംസമായി തീർന്ന വചനം അപ്പത്തിൻ്റെയും വീഞ്ഞിൻ്റെയും രൂപത്തിൽ ക്രിസ്തുവായി മാറിയ വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുമ്പോൾ ഇതാ അത്ഭുതങ്ങൾ സംഭവിക്കുന്നു, അടയാളങ്ങൾ സംഭവിക്കുന്നു, രോഗശാന്തികൾ സംഭവിക്കുന്നു. യേശു ക്രിസ്തു മരിച്ചുയർത്തവൻ നമ്മുടെ മധ്യേ ഉണ്ട്. ഹല്ലേലൂയ. എല്ലാവരും രണ്ട് കൈകൾ ഉയർത്തി കൈയടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞേ. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. എല്ലാവരും അവരവരുടെ സ്ഥാനങ്ങളിലേക്ക് പോവുക. 60 പേരാണ് ഇപ്പോൾ സാക്ഷ്യപ്പെടുത്താനായിട്ട് മുൻനിരയിലേക്ക് വന്നത്. വിശുദ്ധ ഗ്രന്ഥത്തിൽ ദൈവത്തെക്കുറിച്ചുള്ള പ്രബോധനം നാം ഇങ്ങനെയാണ് മനസ്സിലാക്കുക. ദൈവം സ്നേഹം ആകുന്നു. ജെറമിയാ പ്രവചനം 31:3, ജെറമിയാ 31:3, അനന്തമായ സ്നേഹത്താൽ ഞാൻ നിന്നെ സ്നേഹിച്ചു, നിന്നോടുള്ള എന്റെ സ്നേഹം ശാശ്വതമാണ്, പിൻവലിക്കപ്പെടാത്തതാണ്. നീ തെറ്റു ചെയ്താലും, നീ ദൈവത്തെ നിഷേധിച്ചു പറഞ്ഞാലും, ദൈവമില്ല എന്ന് വലിയ സമൂഹത്തിന്റെ മുമ്പില് പരസ്യമായിട്ട് ദൈവത്തെ തള്ളി പറഞ്ഞാലും അവിടുന്ന് നിന്നെ തല്ലിക്കൊല്ലുകയില്ല, അവിടുന്ന് നിന്നെ ശിക്ഷിച്ച് നശിപ്പിക്കുകയില്ല, നിന്റെ മനസ്സു തിരിവിന് വേണ്ടി കാത്തിരിക്കുകയേ ഉള്ളൂ. കാരണം ദൈവം നമ്മുടെ എല്ലാവരുടെയും സ്നേഹമുള്ള പിതാവാണ്. ദൈവത്തെ പിതാവ് എന്ന് വിളിക്കാൻ പഠിപ്പിച്ചത് യേശുവാണ്. അതിനായിട്ട് ദൈവത്തിൻ്റെ ആത്മാവിനെ നമുക്ക് നൽകുന്നത് യേശുവിലുള്ള വിശ്വാസം വഴി പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകിക്കൊണ്ട് ദൈവപുത്രരായി നമ്മളെ മാറ്റുന്നു. ആ പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യം നമ്മളിൽ കുടിവാഴുന്നത് കൊണ്ട് ദൈവത്തെ ആബാ പിതാവേ എന്ന് വിളിക്കാനുള്ള, യേശുക്രിസ്തു എങ്ങനെ ദൈവത്തെ വിളിച്ചുവോ അതുപോലെ നമുക്കും
ദൈവത്തെ ആബാ പിതാവേ എന്ന് വിളിക്കുവാനുള്ള പുത്രത്വം നൽകി ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 1:12, അവനെ സ്വീകരിച്ചവർക്കെല്ലാം, യേശുവിനെ സ്വീകരിച്ചവർക്കെല്ലാം, അവന്റെ നാമത്തിൽ വിശ്വസിച്ചവർക്കെല്ലാം ദൈവ മക്കളാകാൻ കഴിവ് നൽകി. യേശുവിന്റെ നാമം എല്ലാ നാമത്തെയുംകാൾ വലുതായ നാമമാണ് യേശുവിന്റെ നാമം എന്ന് ഫിലിപ്പിയാക്കാർക്ക് എഴുതിയ ലേഖനം 2:10-11 നാം വായിക്കുന്നു. പിതാവായ ദൈവത്തിന്റെ ഇഷ്ടം അനുസരിച്ചുകൊണ്ട് ദൈവപുത്രൻ മനുഷ്യാവതാരം ചെയ്തു ലോകം ലോകാരംഭം മുതൽ ലോകാവസാനം വരെയുള്ള മനുഷ്യവംശത്തിന് പാപ പരിഹാര ബലിയായി തീർന്നു. ആ യേശുവിൽ വിശ്വസിക്കുകയും ആ യേശുവിനെ നമ്മുടെ ജീവിത സർവസ്വമായി രക്ഷകനും നാഥനുമായി സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ വാഗ്ദാനപ്രകാരം പിതാവ് പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകുന്നു. പരിശുദ്ധാത്മാവിലൂടെ ദൈവസ്നേഹം കൊണ്ട് നമ്മൾ നിറയുന്നുവെന്ന് റോമ 5:5 നാം വായിക്കുന്നു. നമുക്ക് നൽകപ്പെടുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവസ്നേഹം കൊണ്ട് നമ്മൾ നിറയുമ്പോൾ ദൈവത്തെ സ്നേഹിക്കാനും ദൈവ മക്കളെ സ്നേഹിക്കാനും എല്ലാവരോടും ക്ഷമിക്കുവാനും പാവപ്പെട്ടവരോടും ദുരിതമനുഭവിക്കുന്നവരോടും കരുണ കാണിക്കുവാനും ഉള്ള ആ ദൈവസ്നേഹത്തിന്റെ നിറവ് നമുക്ക് ലഭിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സങ്കീർത്തനത്തില് നാം ഇപ്രകാരം വായിക്കുന്നു, മാതാവിന്റെ ഉദരത്തിൽ നിന്ന് എന്നെ പുറത്തെടുത്തത് അങ്ങാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അമ്മയുടെ ഉദരത്തിൽ രൂപം കൊള്ളുമ്പോൾ അനശ്വരമായ ഒരാത്മാവിനെ നമുക്ക് നൽകിയത് അവിടുന്നാണ്. ദൈവത്തിന് ആരംഭവുമില്ല അവസാനവുമില്ല, എന്നാൽ നമുക്ക് ആരംഭമുണ്ട്, അവസാനമില്ലാത്ത, ഒരിക്കലും മരിക്കുകയില്ലാത്ത ഒരാത്മാവിനെ ദൈവം നമുക്ക് നൽകി. അനന്ത സ്നേഹമായ ദൈവം രാത്രിയും പകലും 24 മണിക്കൂറും ഓരോ നിമിഷവും നമ്മുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. അവിടുന്ന് നമ്മുടെ മുകളിലും താഴെയുമുണ്ട്, വലത്തും ഇടത്തുമുണ്ട്, മുമ്പിലും പുറകെയും പുറകിലുമുണ്ട്, നമ്മുടെ ഉള്ളിലുണ്ട്. നാം ദൈവത്താൽ ചുറ്റി വളയപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ സംരക്ഷിക്കപ്പെടുന്നു. മത്സ്യം ജലത്തിലെന്ന പോലെ ദൈവ സാന്നിധ്യം നമ്മുടെ ചുറ്റുമുണ്ട്, നമ്മുടെ തൊട്ടടുത്തുണ്ട്. ആ ദൈവം അനന്ത സ്നേഹമാണെന്നും അനന്ത കരുണയാണെന്നും അനന്ത നന്മയാണെന്നും നമ്മൾ തിരിച്ചറിയുന്നത് ഒരുപക്ഷെ ഒരു കഷ്ടതയിലൂടെ കടന്നുപോയ ശേഷം ദൈവത്തെ അന്വേഷിച്ചു കണ്ടെത്തുന്ന ഒരനുഭവം കിട്ടുമ്പോളായിരിക്കാം. ഞാൻ സെമിനാരിയിൽ പഠിക്കുന്ന കാലത്തും വൈദികനായ ശേഷവും രാത്രിയിൽ ചിലപ്പോൾ വലിയ ഒച്ചയിൽ അമ്മേ എന്ന് വിളിച്ച് കരയുമായിരുന്നു എന്ന് മറ്റുള്ളവർ പറഞ്ഞിട്ടുണ്ട്. അതിനെക്കുറിച്ച് അങ്ങനെ കമന്റ് പറയുമ്പോൾ
എനിക്ക് അങ്ങനെ വലിയ ലജ്ജയോ പ്രയാസമൊന്നും തോന്നിയിട്ടില്ല. വൈദികനായ ശേഷവും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, എന്താ വല്യവായിൽ അമ്മയെന്ന് വിളിച്ചത് രാത്രിയില്. ഒരിക്കല് കരിസ്മാറ്റിക് ധ്യാനം പ്രസംഗിക്കാൻ തുടങ്ങിയ കാലത്ത് ഞങ്ങളുടെ ടീമിലുള്ള 5 പേരുകൂടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിലൊരാൾ പറഞ്ഞു, 1-8 വയസ്സ് തോന്നിക്കുന്ന നിക്കർ മാത്രമിട്ട ഒരാൺകുട്ടി ഒരു കുറ്റിക്കാട്ടിൽ നിന്ന് നിലവിളിക്കുന്നത് കാണാമല്ലോ ദർശനം. പെട്ടെന്ന് ഞാൻ പറഞ്ഞു, അത് ചിലപ്പോൾ എൻ്റെ കാര്യമായിരിക്കും. 2 വയസ്സായപ്പോൾ പാലായിൽ നിന്ന് മാതാപിതാക്കന്മാര് മലബാറിൽ കുടിയേറി പാർത്തു, കാട് വെട്ടിത്തെളിച്ച് കൃഷി ഇറക്കിയാണ് അന്ന് ജീവിതമാർഗം കണ്ടെത്തി. ഞങ്ങളൊക്കെ അവിടെ 10-12 കൊല്ലം 10-15 കൊല്ലം ജീവിച്ചു. സ്കൂൾ പഠനകാലമൊക്കെ അവിടെയായിരുന്നു. ഒരുപക്ഷേ വല്ല കാട്ടുപ്രദേശത്തോ കുറ്റിക്കാട്ടിലോ ഒറ്റയ്ക്കായിപ്പോയി ഞാൻ പേടിച്ച് കരഞ്ഞിട്ടുണ്ടാകാനിടയുണ്ട്. ആ പേടിയുടെ ഓർമ്മ എൻ്റെ അബോധ മനസ്സിലോ ഉപബോധ മനസ്സിലോ കിടപ്പുണ്ടായിരിക്കാം. അതുകൊണ്ടായിരിക്കാം രാത്രിയിൽ ചിലപ്പോൾ ബോധമനസ്സുറങ്ങുമ്പോൾ അബോധമനസ്സുണർന്നിട്ട് പഴയ ഭയം വീണ്ടും പുനരുജ്ജീവിച്ച് അന്ന് കരഞ്ഞതുപോലെ വീണ്ടും കരയുന്നതായിരിക്കാം. ഏതായാലും ഞാൻ അവരോട് പറഞ്ഞു, 5 പേരുണ്ട്, നിങ്ങൾ കണ്ണടച്ചിരുന്നാൽ മതി, ഞാൻ പ്രാർത്ഥിക്കാം. എന്നിട്ട് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു, ഒരുപക്ഷേ 8 വയസ്സോ മറ്റോ പ്രായമുള്ളപ്പോൾ ഒരു കുറ്റിക്കാട്ടിൽ ആയി ഒറ്റപ്പെട്ടു പോയി, ആരും അടുത്തില്ലായിരുന്നു, പേടിച്ചു കരഞ്ഞ ഒരോർമ്മ എൻ്റെ അബോധ മനസ്സിലോ മറ്റോ കിടപ്പുണ്ടെങ്കിൽ അത് ആ ഓർമ്മയിലേക്ക് പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വന്ന് ആ ഭയം തുടച്ചു മാറ്റണമേ, ആ ഭയപ്പെട്ട ഓർമ്മയിൽ പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വന്ന് ദൈവസ്നേഹം കൊണ്ട് നിറച്ച് ഭയം നീക്കിക്കളയണമേ. 3 മിനിറ്റ് പോലും പ്രാർത്ഥിച്ചു കാണുകയല്ല. പിന്നെ വർഷങ്ങളായിട്ട് ഒരിക്കൽ പോലും രാത്രിയിൽ പേടിച്ചു കരയുന്ന അല്ലെങ്കിൽ കരയുന്ന അനുഭവം ആവർത്തിച്ചിട്ടില്ല. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും ദൈവം കണ്ടുകൊണ്ടാണിരിക്കുന്നത്. വന്നുപോയ വിനാശങ്ങളും തിന്മകളും പാപത്തകർച്ചകളും അതിൻ്റെ ദുഷിച്ച ഫലങ്ങളും നമ്മിൽ നിന്ന് നീക്കിക്കളയുവാൻ അനന്ത സ്നേഹമായ ദൈവം ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കഴിഞ്ഞ കാലത്തെ പാപം എത്ര നീചവും നികൃഷ്ടവുമാണെങ്കിലും എത്ര കഠിനവും കഠോരവുമാണെങ്കിലും കിരാതത്വം നിറഞ്ഞതാണെങ്കിലും പാപം തിരിച്ചറിഞ്ഞ് പശ്ചാത്തപിച്ച് എൻ്റെ പിഴ എൻ്റെ പിഴ എന്ന് പറയാൻ തയ്യാറാകുമ്പോൾ, എനിക്ക് തെറ്റിപ്പോയി മാപ്പ് തരണമേ എന്ന് പറയുമ്പോൾ പാപമോചനം നൽകുന്നു. പാപശിക്ഷ നീക്കിക്കളയുവാൻ യേശുവിൻ്റെ പാപപരിഹാര ബലി കുരിശുമരണം, അതിൻ്റെ ആവർത്തനമായ വിശുദ്ധ കുർബാന, ഓരോ ദിവസവും 24 മണിക്കൂറിനുള്ളില് കത്തോലിക്കാ സഭയില് 500,000 ദിവ്യബലികൾ അർപ്പിക്കുന്നു. ആ തിരുരക്തം കാൽവരിക്കുരിശിൽ ചിന്തപ്പെട്ട അതേ തിരുരക്തം നമ്മുടെ പാപക്കറകൾ കഴുകിക്കളയും, നമുക്ക് നഷ്ടപ്പെട്ട ദൈവകൃപ തിരിച്ചു തരും. പരിശുദ്ധാത്മാവ് കൊണ്ട് വീണ്ടും നിറയാനും പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുവാനുമുള്ള ദൈവകൃപാ സമൃദ്ധി അവിടുന്ന് നമുക്ക് നൽകും. കൈ ഉയർത്തി കൈയടിച്ച് കർത്താവിന് നന്ദി പറയുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യോഹന്നാന്റെ 11:40 മരിച്ച ലാസറിനെ മരിച്ചതിൻ്റെ 4-ാം ദിവസം ഉയർപ്പിക്കുന്നതിന് മുമ്പ് പ്രിയ സഹോദരൻ്റെ ഏക സഹോദരൻ്റെ മരണത്തിൽ
ദുഃഖിച്ച് വിലപിച്ചുകൊണ്ടിരുന്ന മാർത്ത മേരി സഹോദരിമാരോട് ഈശോ പറഞ്ഞു, വിശ്വസിക്കുമെങ്കിൽ നിങ്ങൾ ദൈവമഹത്വം കാണും. യേശുവിന് അനന്തശക്തിയുണ്ട്. യേശു നാമത്തിന് അനന്ത സ്നേഹമാണ് യേശു, അനന്ത നന്മയാണ് യേശു, അനന്ത കരുണയാണ് യേശു. പിതാവും ഞാനും ഒന്നാണ് യോഹന്നാൻ 10:30 യേശു പറയുകയാണ്. പിതാവും ഞാനും ഒന്നാണ്. എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു. യോഹന്നാൻ 14:9. ഞാൻ ജീവന്റെ ഉറവിടമാണ്. വഴിയും സത്യവും ജീവനും ഞാനാകുന്നു. എന്നിലൂടെ അല്ലാതെ ആരും പിതാവിന്റെ പക്കലേക്ക് വരുന്നില്ല. യോഹന്നാൻ 14:6. മരിച്ച അടക്കപ്പെട്ട ലാസറിന്റെ സഹോദരിമാരോട് ഈശോ പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവർ മരിച്ചാലും ജീവിക്കും. അവർ ഉടനെ തിരിച്ചടിച്ചു, ലോകാവസാനത്തിൽ എല്ലാ മനുഷ്യരും ഉയർപ്പിക്കപ്പെടുമ്പോൾ ഞങ്ങളുടെ സഹോദരനും ഉയർക്കുമെന്ന് ഞങ്ങൾക്കറിയാം. ഉടനെ ഈശോ പറഞ്ഞു, ഉയർപ്പ് ഞാനാണ്, പുനരുത്ഥാനവും ജീവനും ഞാനാണ്. എന്നിൽ വിശ്വസിക്കുന്നവർ മരിച്ചാലും ജീവിക്കും. പാപത്തകർച്ചയാൽ, രോഗത്തകർച്ചയാൽ, സാമ്പത്തിക തകർച്ചയാൽ, കുടുംബ ബന്ധ തകർച്ചയാൽ മരണത്തിലൂടെ കടന്നു പോകുന്ന നമ്മെ ഉയർപ്പിക്കുവാൻ യേശുവിന് സാധിക്കും. കാരണമെന്താണ്? അവിടുന്ന് പറയുന്നു, ഞാൻ സർവശക്തനായ ദൈവമായ കർത്താവല്ലേ, എനിക്ക് അസാധ്യമായി വല്ലതുമുണ്ടോ? ജറമിയ 32:26-27. ജറമിയ 32:26-27. ഞാൻ സർവശക്തനായ ദൈവമായ കർത്താവല്ലേ, എനിക്ക് അസാധ്യമായി എന്തെങ്കിലുമുണ്ടോ? ഹല്ലേലൂയ. ലൂക്കാ 18:27. മനുഷ്യനാൽ അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. യേശു പറയുകയാണ്, ഞാൻ ദൈവം തന്നെയാണ്, മരിച്ചവനെങ്കിലും ഞാൻ ജീവിച്ചിരിക്കുന്നവനാണ്. വെളിപാട് 1:17-18. വെളിപാട് 1:17-18. ഞാൻ ആൽഫായും ഒമേഗായുമാണ്, ഞാൻ ആദിയും അന്തവുമാണ്. മരിച്ചവനെങ്കിലും ഞാൻ ജീവിച്ചിരിക്കുന്നവനാണ്. കൈ ഉയർത്തി കൈകൊട്ടി കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയാ. യെശയ്യാ 54:10. മലകൾ മാറിപ്പോയേക്കാം, കുന്നുകൾ നീങ്ങിപ്പോയേക്കാം, എന്നാൽ എനിക്ക് നിന്നോടുള്ള അചഞ്ചല സ്നേഹത്തിന് മാറ്റമില്ല. ഹല്ലേലൂയ. എന്നിൽ വിശ്വസിക്കുന്നവർ മരിച്ചാലും ജീവിക്കും. ഞാൻ പുനരുത്ഥാനവും ജീവനുമാകുന്നു. ഹല്ലേലൂയ. ഞാൻ സർവശക്തനായ
ദൈവമായ കർത്താവല്ലേ, എനിക്ക് അസാധ്യമായി വല്ലതുമുണ്ടോ? കൈയുയർത്തി കൈയടിച്ച് കർത്താവിന് നന്ദി പറയുക. യോഹന്നാൻ 8:36, പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രരാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്ന് രണ്ട് കൈകൾ ഉയർത്തി ഏതാനും മിനിറ്റ് സമയം സ്വതന്ത്രമായിട്ട് സ്തുതിക്കുക. പരിശുദ്ധാത്മാവ് നിറയാൻ വേണ്ടി സ്തുതിക്കുക. അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും സംഭവിക്കുന്നതിനായി സ്തുതിക്കുക. യേശുവേ നന്ദി, യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നെഞ്ചുവേദന, കഫക്കെട്ട്, ശ്വാസം മുട്ടുന്ന അനുഭവം ഏതാനും പേർക്ക് കർത്താവ് സൗഖ്യം കൊടുക്കുന്നു. ഓർത്തോർത്തുള്ള ദുഃഖം 13 പേർക്ക് കർത്താവ് മോചനം നൽകുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കാൽ മുട്ടുവേദന, കാൽ വളയ്ക്കാൻ പ്രയാസം, ഒരു കാൽ വലിച്ചു വലച്ചു നടക്കുന്ന ആരെയോ കർത്താവ് സുഖപ്പെടുത്തുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. തലവേദന, തലയ്ക്കു ഭാരം, ഏതാനും പേരെ കർത്താവ് സുഖപ്പെടുത്തുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാവരും ഒന്ന് കൈ മുകളിലേക്ക് ഉയർത്തിക്കേ, കൈ ഒന്ന് വീശിക്കേ. കുറെ ഏതാനും പേർക്ക് കൈവേദന കർത്താവ് സുഖപ്പെടുത്തുന്നു. വലത്തോട്ടും ഇടത്തോട്ടും കൈ വീശുക, മുമ്പോട്ടും താഴോട്ടും കൈ വീശുക. കൈവേദന കർത്താവ് സുഖപ്പെടുത്തുന്നത് തിരിച്ചറിയുക. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ആരുടെയെങ്കിലും കൈവേദന, കൈയുടെ മസിലിന് വേദന ഇതൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോഴില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ കൈ ഉയർത്തി കാണിക്കുക. കൈവേദന സുഖപ്പെട്ടവര് മുൻവശത്തേക്ക് വരിക. കൈവേദന സുഖപ്പെട്ടവര് മുൻവശത്തേക്ക് വരിക. ജോർജ് പാമ്പാക്കട, 3 വർഷമായി വണ്ടിയിൽ നിന്ന് വീണ് ഇവിടെ പളയസ്ഥി ഒടിഞ്ഞു പോയി. കൈയൊന്ന് പൊക്കിക്കേ, വേദനയില്ല. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് സുശീല എന്നാണ്. ഞാൻ പാലക്കാട് കോക്കുറമ്പാടിയിൽ നിന്നാണ് ധ്യാനത്തിന് വരുന്നത്. എനിക്കിപ്പോ ഒരു തൈറോയിഡിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞപ്പോ തൊട്ട് കൈക്ക് മരപ്പും വേദനയായിരുന്നു. എത്ര നാള്? 5 വർഷമായി. ഇപ്പൊ മാറിയോ? ഇപ്പൊ മാറി. കൈയടിച്ച് കൊല്ലമായ കൈവേദന സുഖപ്പെട്ട്, ഇപ്പൊ മരവിപ്പ് എല്ലാം മാറി. 6 കൊല്ലമായത്. എനിക്ക് 5 വർഷമായി, 2 കൈക്കും വേദനയുണ്ടായിരുന്നു. മുട്ടിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നു, ചില സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പോഴും കുഴപ്പമില്ല. എല്ലാ കാര്യത്തിലും ദൈവത്തിൽ സന്തോഷിക്കുവിൻ. നിങ്ങൾ ആർക്കു വേണ്ടി ചോദിക്കുന്നുവോ ആ 10,000-ങ്ങൾക്ക് പരിശുദ്ധാത്മാവിന്റെ നിറവ് കൊടുക്കാൻ ദൈവം പദ്ധതിയിട്ടിരിക്കുന്നു. ഹല്ലേലൂയ. സഹനം തന്ന്, കട്ടത തന്ന്, തകർച്ച തന്ന് ദൈവത്തെ അന്വേഷിച്ച് കണ്ടെത്താൻ
ദൈവം നമ്മെ തൊട്ടു.